ക്രൈസ്തല ഇന്ന് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ബ്രദറൻ പെന്തക്കോസ്ത് സംവാദം എന്ന ഒരു മനോഹരമായ പരിപാടിയിൽ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ ചിന്തകളെ പ്രതിനിധീകരിക്കാൻ ഒരവസരം ഇന്നും ഉണ്ടായി ഏറ്റവും അധികം സംവാദങ്ങൾ ഐബിടി മീഡിയയിൽ നടന്നിട്ടുള്ളത് ബ്രദറൻ പെന്തക്കോസ്ത് പ്രശ്നങ്ങളിലാണ് ഒരുപക്ഷെ അക്രൈസ്തവ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ചില ക്രൈസ്തവർക്കും അറിയില്ല ഇതെന്താണെന്ന് കാരണം ബ്രദറൻ എന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ വേണ്ടത്ര ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് സത്യം അവരൊരു സൂക്ഷ്മ ന്യൂനപക്ഷമാണ് ലോകമെമ്പാടും ക്രൈസ്തവ മേധാവിത്വമുള്ള ഇടങ്ങളിലൊക്കെ ബ്രദറുകാരുണ്ട് പക്ഷേ അംഗസംഖ്യയിൽ തീരെ ചെറിയ ഒരു സമൂഹമാണ് എന്നാൽ ഒരു കാലത്ത് പെന്തക്കോസ്ത് സഭകളേക്കാൾ അധികമുണ്ടായിരുന്നത് ബ്രദർ സഭകളാണ് അവരുടെ കേരളത്തിലെ ശക്തി വളരെയായിരുന്നു അവരുടെ ആദിമകാല പ്രവർത്തകർ ഊർജ്ജസ്വലരും കഴിവുറ്റ നിലയിൽ ഇവിടെ അവരുടെ സഭാസ്ഥാപനത്തിന് തുടക്കം കുറിച്ചവരുമാണ് അവർക്ക് ദിനപത്രം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലുകളും സ്കൂളുകളും ഇപ്പോഴുണ്ട് അങ്ങനെ സമൂഹമധ്യേ ഒരിക്കൽ അവർക്കുണ്ടായിരുന്ന ആ സ്വാധീനത ക്രമേണ നഷ്ടമായി അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ സഭകളിലേക്ക് പുതുതായി ആളുകൾ വന്നു ചേരുന്നത് വിരളമാണ് യഹോവ സാക്ഷികളെ ഒക്കെ അനുസ്മരിപ്പിക്കും വിധമുള്ള നിർജീവമായ ഒരാരാധനയാണ് ഇവരിൽ നിന്ന് ആളുകളെ അകറ്റുന്ന ഘടകം ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ അതിൻ്റെ ഉള്ളടക്കങ്ങളെ അതിൻ്റെ സ്വോദ്ദേശങ്ങളിൽ നിന്ന് അടത്തിമാറ്റി സാന്ദർഭികമായി പൂർവികർ പറഞ്ഞ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നതാണ് അവരുടെ അബദ്ധം തങ്ങളുടെ പൂർവികർ ചെയ്തു വെച്ച അബദ്ധങ്ങളുടെ ആ പാതയെ തന്നെ സഞ്ചരിക്കുന്ന ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് സംവാദങ്ങൾക്ക് എല്ലാ തവണയും മുൻകൈയെടുത്തിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും സംവാദം നടത്താൻ നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നാൽ സംവാദം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അവർ വെല്ലുവിളി മുഴക്കുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഇന്ന് വന്നത് എൻ്റെ മാന്യ സുഹൃത്ത് രാജേഷ് കാട്ടാക്കട എന്ന ഒരു യൗവനക്കാരനായിരുന്നു ഇതിനു മുമ്പ് വന്നവരെക്കുറിച്ച് നിങ്ങൾക്കറിയാം ബഹുമാന്യനായ ബ്രദർ സജീവ് വർഗീസ് മണർക്കാട് ഡോക്ടർ ജോഷി അദ്ദേഹവുമായി രണ്ട് സംവാദങ്ങൾ അടുത്തത് ബ്രദർ ഇ എസ് തോമസ് അദ്ദേഹവുമായി ഈ വിഷയത്തിൽ രണ്ട് സംവാദങ്ങളും രക്ഷാഭദ്രതയെപ്പറ്റി മൂന്നാമതൊന്നും അതുപോലെ കെ വി സൈമൺ കവിതകളിലെ ദുരൂപദേശ സംബന്ധിയായ ഒരു പ്രശ്നത്തെക്കുറിച്ച് മറ്റൊരു ഡിബേറ്റും അങ്ങനെ രണ്ട് സംവാദങ്ങളാണ് കൃപാവരങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി ഞങ്ങൾ നടന്നിട്ടുള്ളത് ഇനിയൊരാൾ ഡോക്ടർ ഒ ജെ ജോണാണ് ഒടുവിലായിട്ട് മറ്റൊരു സഹോദരൻ കൂടി നമ്മളോടൊപ്പം ഡിബേറ്റിനുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തത് ഈ മേഖലയിൽ ഏറ്റവും ദുർബലമായ പ്രതിരോധം അദ്ദേഹത്തിൻ്റെതായിരുന്നു അതും യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഏഴ് ഡിബേറ്റുകൾ കഴിഞ്ഞ് സഹോദരൻ രാജേഷ് കാട്ടാക്കട ഇത്തരമൊരു ചർച്ചയ്ക്ക് മുൻകൈയെടുത്തു ഞങ്ങൾ ഫോളോ ചെയ്തു ഈ ചർച്ച സംഘടിപ്പിക്കുന്നതിന് ഊർജ്ജസ്വലനായി മുമ്പോട്ട് വന്നത് ഒരു ബ്രദറൻ വിമർശകൻ കൂടിയായിട്ടുള്ള ജോബി ജോർജാണ് ഈ ജോബി ജോർജ് ഇത്തരം ബ്രദറൻ വിമർശനം നടത്തുന്നത് ഞാൻ എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടാണെന്നും എനിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുമൊക്കെയുള്ള ഒരു വാദം നിൽക്കുന്നു അതൊക്കെ എന്തുമാകട്ടെ നമുക്ക് നമ്മളെപ്പറ്റി അറിയാമെങ്കിൽ പിന്നെ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല ഏതായാലും നിർദ്ദേശിച്ചതുപോലെ നമ്മുടെ കാട്ടക്കട സഹോദരൻ രാജേഷും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബ്രദർ അസംബ്ലിയിലെ എൽഡറും മറ്റ് സഹോദരങ്ങളും ഇവാഞ്ചലിസ്റ്റും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ മീറ്റിങ്ങിലുണ്ടായിരുന്നു നമ്മുടെ ഡിബേറ്റിലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം ഈ വന്ന സഹോദരങ്ങളെല്ലാം മാന്യന്മാരും കാര്യങ്ങൾ പറയാൻ പ്രാപ്തരും ഒക്കെയായ ആൾക്കാർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിബേറ്റ് എന്നാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെങ്കിലും ഈ ബ്രദറൻ ഡോക്ടറിന് ഒന്ന് പറയാൻ ശ്രമിച്ച് ഫലിപ്പിച്ചത് ഇന്നാണ് അത് ഫലിപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാനൊന്നും പറ്റില്ല അദ്ദേഹം നല്ല രീതിയിൽ വിഷയം അവതരിപ്പിച്ചു അതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹം മികച്ച നിലയിൽ തന്നെയാണ് തൻ്റെ അവതരണം പുറത്തെടുത്തത് അദ്ദേഹം അതിനു വേണ്ടി കൊണ്ടുവന്ന മെറ്റീരിയൽസ് എല്ലാം വളരെ വളരെ
നല്ലത് തന്നെയായിരുന്നു. ഞാനതുകൊണ്ടാണ് അദ്ദേഹത്തോട് ആദ്യ ഘട്ടം തന്നെ പറഞ്ഞു, താങ്കൾ അവതരിപ്പിച്ച പ്രമേയത്തോട് 90% യോജിക്കുന്നു, ഒരു വിയോജിപ്പുള്ളൂ. ആ വിയോജിപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ, ഈ കൃപാവരങ്ങൾ ചിലത് നിലച്ചു എന്നുള്ള വാദമാണ്. അത് വേദപുസ്തകപരം അല്ല. ഭാഷാപരമോ അത് നിന്നുപോകും, പ്രവചനപരം നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നിന്നുപോകും എന്ന് പറയുന്ന ഭാഗം ഇതുവരെ നിറവേറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ചർച്ച സ്വാഭാവികമായിട്ടും വരുന്നത്. ഇവർ കൊരിന്തലേഖനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് അതൊരു പ്രാദേശിക പ്രശ്നമാണ്, ആ പ്രാദേശിക പ്രശ്നത്തിന് മറുപടി കൊടുത്തു എന്ന നിലയിൽ മാത്രമാണ്. അതങ്ങനെയൊന്നുമല്ല, വളരെ സവിസ്തരം ഞാനതിൻ്റെ മറുപടികളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കിന്ന് ഇത്രയും പറയാൻ കാരണം, ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓരോരുത്തരായി വന്ന് ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു പോകുന്ന ഒരു ദയനീയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനിന്നും ഒരു വ്യക്തത വന്നില്ല. എന്നാണ് ഈ കൃപാവരം നിലച്ചത് എന്ന ചോദ്യത്തിന് വളരെ 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 വിഷമിച്ചൊരു മറുപടി, വളരെ ലജ്ജിച്ച് പറയുന്ന ഒരു മറുപടി ലാസ്റ്റ് അദ്ദേഹത്തിന് കൊണ്ട് നമ്മൾ പറയിപ്പിച്ചു. അതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ കാലമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സജീവ റീസ് AD 90 പറയുന്നു, അല്ലെങ്കിൽ ആ കാലഘട്ടം യോഹന്നാൻ്റെ. അടുത്തത് ബ്രദർ ജോഷി പറയുന്നതും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. മൂന്നാമത് ES പറയുന്നത് വളരെ വിചിത്രമായൊരു വാദമാണ്. ES ആണ് ഏറ്റവും ഇതിനകത്ത് വിചിത്രവാദം പറയുന്ന ഈ മേഖലയിലെ ഏറ്റവും ബ്രദർ പെന്തക്കോസ്ത് ചർച്ചകളിലെ ഏറ്റവും പരിതാപകരമായ പ്രസൻറ്റേഷൻ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബ്രദറുംകാർ അദ്ദേഹത്തെ ഇത് ചോദ്യം ചെയ്യാത്തത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഇവർ ചോദ്യം ചെയ്യത്തില്ല, അവരെ എന്താണ് ഈ പറയുന്നത് അറിയാതെ അഭിനന്ദിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അത് ഞാൻ ഒത്തിരി കണ്ടതാണ്. രണ്ട് ഭാഗത്തു നിന്ന് തെറ്റ് പറയുന്നവരെ അഭിനന്ദിക്കുക, അങ്ങനെ പറയുന്ന രീതിയുണ്ട്. നമ്മുടെ വറീസ് പുളിമൂട്ടിലുമൊക്കെ അങ്ങനെയാണ്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവരുടെ അടുത്ത് ചെന്നിട്ട് വെൽ സെഡ് എന്ന് പറയും. എന്താണിത് വായിക്കുന്നത് പോലും അറിയില്ല, അങ്ങനത്തെ രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയുമ്പോഴും രണ്ടുപേരോടും പറയും വെൽ സെഡ്. എൻ്റെ അർത്ഥം നന്നായിട്ട് പറഞ്ഞു എന്നേ ഉള്ളല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടുപേരും പറഞ്ഞു എന്നാണ് എനിക്കോ. അപ്പോൾ ES പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ആ കാലയളവിലെ ഈ പറയപ്പെട്ട അടയാളവരങ്ങളോ അവരങ്ങനെ പറയുന്നത് അത് നിലച്ചുപോയി, ഇതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവ് പറഞ്ഞത് പിന്നീട് തിമത്യോസിനെ സൗഖ്യമാക്കിയില്ല പൗലോസ്, അത് കഴിഞ്ഞ് പോന്നു. അപ്പം പൗലോസ് ഒന്ന് ശ്രമിച്ച് നോക്കി പറ്റിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ES സംസാരിക്കുന്നത്. അപ്പോൾ ES പറയുന്ന ഇത്തരം കാര്യങ്ങൾ തികച്ചും യുക്തിരഹിതമായതുകൊണ്ട് അത് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. മാത്രമല്ല അദ്ദേഹം വീണ്ടും ഒരു ഡിബേറ്റിൻ്റെ താല്പര്യം എടുക്കുന്നുണ്ട്. ഞങ്ങൾ പണ്ടേ വില്ലിങ്ങാണ്. വില്ലിങ്ങാണെന്ന് പറഞ്ഞാൽ ഇനിയും ഇങ്ങനെ പലതവണ വരിക വഴി അവർ തന്നെ ആദ്യം പറഞ്ഞതിൽ നിന്ന് വീണ്ടും 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 മാറിപ്പോയിക്കൊണ്ടിരിക്കും. അത് ഞങ്ങൾ വളരെ ആസ്വദിക്കുന്നു, അവരുടെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഇന്ന് അതേ കാര്യം തന്നെ വന്നു, അത് ലാസ്റ്റ് വന്നു. അപ്പോൾ അയാൾ ഇന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ രാജേഷിൻ്റെ വാദത്തിലാണ് ഇത്ര വ്യക്തതയുള്ളത്. ആ വ്യക്തത വരാൻ ഒത്തിരി സമയമെടുത്തു. അദ്ദേഹം പറയുന്ന ഒരു 96 ഏകദേശം ആ കാലത്ത്, അത് വ്യക്തത എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആ കാലത്തിൻ്റെ ഒരു ഏകദേശം. ഈ വെളിപ്പാട് പുസ്തകം വെളിപ്പാട് കണ്ടു കഴിഞ്ഞാണോ, എഴുതിക്കഴിഞ്ഞാണോ, അതോ ജനങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞാണോ, ക്രോഡീകരിച്ച് കഴിഞ്ഞാണോ, അതിനൊന്നും വ്യക്തത വന്നിട്ടുമില്ല. എന്തെങ്കിലും വരുത്തട്ടെ. മറ്റൊരു കാര്യം, ഞാൻ ചോദിച്ച ചോദ്യം ഉത്തരമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഡിബേറ്റർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പുറത്തെടുക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നറിയണ്ടേ? അത് പ്രബന്ധം അവതരിപ്പിക്കുമ്പോഴോ? ഒന്നല്ല, ഒന്ന് ഡിഫൻസ്, അത് പ്രധാനമാണ്. എന്നാൽ ഈ കൂടെ കൂടെ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമാകത്തക്ക വിധം എതിർ ഡിബേറ്റർ ഇദ്ദേഹത്തെ കൊണ്ടൊരു കോർണറിലെത്തിക്കും. ആ സ്ഥലത്താണ് ഡിബേറ്റർ തൻ്റെ കഴിവ് പുറത്തെടുക്കേണ്ടത്. ഒന്നുകിൽ ഉത്തരം അറിയില്ലെങ്കിൽ ആ വഴി പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൽ തന്ത്രപരമായിട്ട് ചില ആളുകൾ സ്വീകരിക്കുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ എനിക്ക് വളരെ തെറവായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങളുടെ ഡോക്ടറെ കുറിച്ചുള്ളത് കൊണ്ട് എങ്ങോട്ട് വലിച്ചാലും എവിടെ നിൽക്കണം എന്നത് കൃത്യമായിട്ട് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ അദ്ദേഹം ആദ്യം പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കേൾക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് 1 Corinthians 14 സഭയ്ക്ക് അവർക്കും സ്വീകാര്യമാണ്, കാരണം മൗനിയായിരുന്ന ഒരാൾ സംസാരിക്കുന്നു 14:28 അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ അത് അലൗഡാണ്, സ്വീകാര്യമാണ്. അപ്പോൾ നമുക്ക് അവിടെ തർക്കം തീരുകയാണ്, ബ്രദറിൻ്റെ സഭയെ അംഗീകരിച്ചാൽ മതി, പ്രശ്നം തീർന്നു. അവിടെ എവിടെയെങ്കിലും അച്ചടക്ക രാഹിത്യം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം, എവിടെയെങ്കിലും പെന്തക്കോസ്തിലാണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷേ ബ്രദറുകാർ അതിൻ്റെ ആധാരശീലയെ തന്നെ ഇളക്കി മാറ്റിയിട്ട് ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നിടത്താണ് പിന്നെ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഇന്ന് രാജേഷ് അത് ആദ്യ ഘട്ടത്തിൽ തിരുത്തിയപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അതായത് ഓഡിയൻസിൻ്റെ ഒരു ശരീരഭാഷ, അത് അദ്ദേഹത്തിന് കൂടെ വന്നവരുടേതായ അത്തരം ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. 2-3 ഘട്ടമായപ്പോഴേക്ക് അദ്ദേഹം തിരുത്താനൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് കണ്ട് വിജയിച്ചോ നിങ്ങൾ തന്നെ വിലയിരുത്തുക. കാരണം ഞാൻ
ആ രണ്ട് സെക്ഷനുകളും നിങ്ങളെ കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് പരിശോധിക്കേണ്ടത് ഈ ക്രോസ് ഫയർ സെക്ഷനിൽ അത് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരെ ഇന്ന് ചെന്ന് പെട്ടത് ഇതുവരെ പെടാത്ത ഒരു സ്ഥലത്തായിരുന്നു, ഇതുവരെ വരാത്ത ഒരു മേഖലയിലായിരുന്നു. ഇവർ വിശ്വസിക്കുന്ന വരങ്ങളിലൊന്നാണ് ഈ വിശ്വാസത്തിൻ്റെ വരം. ഈ വരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അതിൻ്റെ സാധ്യതയുണ്ടെന്ന് യേശു പറഞ്ഞു. മർക്കോസ് 14 അധ്യായത്തിൽ പറയുന്നുണ്ട്, 17 വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അടയാളങ്ങളാണ് പുതുഭാഷകളിൽ സംസാരിക്കും, അതുപോലെ തന്നെ പാമ്പുകളുടെ സർപ്പത്തെ അതിനെ തകർത്ത് കളയും, മരണകരമായ വിഷമൊക്കെ കുടിച്ചാൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് വെച്ച് ഇവരും ഞങ്ങളെ പരിഹസിക്കാറുണ്ട്, ഇതിവർക്ക് ബാധകമാണോ എന്ന് ചോദിച്ചിട്ട് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർക്കും ബാധകമാണ്, പക്ഷെ അങ്ങനെ വരവുള്ളവരെ അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അറിവ് ലിമിറ്റായതുകൊണ്ട് അത് കണ്ടിട്ടില്ല. അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അത് അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന് ഈ വരത്തെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. വിശ്വാസവരമുണ്ടെങ്കിൽ ചെയ്യണം, വിശ്വാസവരമുണ്ടെങ്കിൽ കടവിൽ പോയിട്ട് ഈ മലയോട് ചാടാൻ പറഞ്ഞാൽ ചാടണം. ഇതൊക്കെ വിശ്വാസമുണ്ട്, അത് ഇന്നും ഉണ്ട് എന്ന് അദ്ദേഹം പറയുക വഴി എവിടെ എത്തി നിൽക്കുന്നു എന്ന് ബ്രദറുകാരാണ് ചിന്തിക്കേണ്ടത്. ആ സഹോദരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കാരണം വിശ്വാസവരത്തിൻ്റെ അനന്ത സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വചനം വഴി വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒളിച്ചോടാൻ പറ്റുന്നില്ല. ഇതേ ചോദ്യം ഒരു കാലത്ത് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നത്, രോഗിയെ കൊണ്ടുവരാം, സൗഖ്യമാക്കാവോ, അത്ഭുതം നടത്താവോ, ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നവരാണ്. ഇതേ ചോദ്യം ഇതാ നിങ്ങൾക്കെതിരെ ഉയരുന്നു, വിശ്വാസത്തിൻ്റെ വരം നിങ്ങൾക്കുണ്ട് എന്ന് അത് നിലച്ചിട്ടില്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ? അതിന് നിങ്ങൾ എന്ത് മറുപടി പറയും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അടുത്തത് രാജേഷ് കാട്ടാക്കട എൻ്റെ ചോദ്യങ്ങൾക്ക് തരുന്ന വിഫലമായ ഉത്തരങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് പോകാം. ജ്ഞാനം നിലയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന ഭാഗത്ത് അദ്ദേഹത്തിന് ഉത്തരം നിലയ്ക്കുന്ന ദയനീയമായ ചില കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തെ ചെറുതായി കാണിക്കാൻ പറയല്ല, മറിച്ച് നിങ്ങളുടെ ഡോക്ടറിൻ്റെ അപര്യാപ്തത, അതിൻ്റെ കുറവ്, അതിൻ്റെ നോൺ ബിബ്ലിക്കൽ എലമെൻറ്റ്സ് അത് ക്ലാരിഫൈ ചെയ്യുന്നു എന്ന ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിഷ്പക്ഷമതികളായ ദൈവമക്കൾ, ബൈബിൾ ഫോളോവേഴ്സ്, ഒരു കാര്യം മനസ്സിലാക്കൂ, അപകടകരമായ ഒരു പഠിപ്പിക്കലാണ് ബ്രദറൻ ടീച്ചിങ്സ്. അവരുടെ പൂർവികരുമൊക്കെ കാലത്തോട് പഠിപ്പിച്ചത് അത്തരത്തിൽപ്പെട്ട നോൺ ബിബ്ലിക്കൽ എലമെൻറ്റ്സ് ബിബ്ലിക്കലാണ് എന്ന ധാരണയിൽ ഒരുപറ്റം ആളുകൾ ഇത് ചുമക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു വരണം. വേദപുസ്തകത്തെ വികലമാക്കി പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു ഇവരുടെ പൂർവികരിൽ പലരും. അവർ ക്രിസ്റ്റോളജിയിൽ പഠിപ്പിച്ച അബദ്ധങ്ങൾ, ന്യൂമറ്റോളജിയിൽ പഠിപ്പിച്ച അബദ്ധങ്ങൾ, ബിബ്ലിയോളജിയിൽ പഠിപ്പിക്കുന്ന അബദ്ധങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റിയ നല്ലൊരു സന്ദർഭം. തൽക്കാലം നമുക്ക് രാജേഷ് കാട്ടാക്കടയുമായി ഞാൻ നടത്തിയ സംവാദത്തിലെ ക്രോസ് ഫയർ സെക്ഷൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആ രീതി നമുക്കൊന്ന് കണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പി, എസ്പെഷ്യലി യു ഹാവ് ദ ആസ്പിറേഷൻ ആൻഡ് ലോങ്ങിങ് ടു അറ്റെയിൻ ദ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി. ഇന്ന് നിങ്ങൾക്ക് ബാധകമാണോ? നിങ്ങൾ വാഞ്ചിക്കുന്നുണ്ടോ? എനിക്ക് ബാധകമല്ല, അതിൻ്റെ കാരണമുണ്ട്, ഞാൻ പറയാൻ പോട്ടെ, പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പിനെന്ന് പറയുന്നത് പൂർണ്ണമായത് വരുന്നതിന് മുമ്പ് കൊരിന്ത് സഭയെ പറഞ്ഞതാണ്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിലാണ് പറയുന്നത് നിങ്ങൾ വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പിൻ. ആ സമയത്ത് പൂർണ്ണമായത് ദൈവ പുതിയ നിയമ തിരുവെഴുത്തുകൾ പൂർണ്ണമായി തീർന്നിട്ടില്ല. എന്നാ പൂർണ്ണമായത്? ഫിലിപ്പിയുടെ പുസ്തകം ലഭിച്ചപ്പോൾ, ലഭിച്ചപ്പോഴോ എഴുതി കഴിഞ്ഞപ്പോൾ, എഴുതി അപ്പോസ്തലന്മാർ യോഹന്നാൻ അപ്പോസ്തലരുടെ ദൈവാത്മാവ് എഴുതിയപ്പോൾ, ദൈവാത്മാവ് അദ്ദേഹത്തെ വിട്ട് എഴുതിപ്പിച്ചു. പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ, ദൈവജനം നൽകിയപ്പോൾ, ഫിലിപ്പിയുടെ പുസ്തകത്തിലെ കാര്യം നൽകിയപ്പോൾ പൂർണ്ണമായത് ഫിലിപ്പിയുടെ കണ്ടപ്പോൾ, ഫിലിപ്പിയുടെ കണ്ടപ്പോൾ ഞാൻ ദൈവവചനം ഫിലിപ്പിയിലെ തിരുവെഴുത്ത് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ. എഴുതി കഴിഞ്ഞോ കൊടുത്തു കഴിഞ്ഞോ അത് വ്യക്തമാക്കാം, അതിനെ മടി എന്താ അവിടെ കൃത്യമായിട്ട് പറ അല്ലാതെ നമുക്ക് സ്റ്റേറ്റ്മെന്റും കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഈ കാണുന്ന പ്രവചനം എഴുതി അയക്കുകയാണ്, അത് തന്നെ എഴുതി അയച്ചു കഴിഞ്ഞാണോ, എഴുതി കഴിഞ്ഞാണോ, കണ്ടു കഴിഞ്ഞാണോ, എന്താണ് എനിക്ക് മനസ്സിലായില്ല. എഴുതി കഴിഞ്ഞാണോ, വിഷൻസ് കണ്ടു കഴിഞ്ഞാണോ, അയച്ചു കഴിഞ്ഞാണോ? എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ. അത് കാലഘട്ടം പറയോ. കാലഘട്ടം ഞാൻ അതല്ലേ പറഞ്ഞത്, 90 ആണോ 95 ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം എന്ന് പറഞ്ഞാൽ 90 95 കൂട്ടിക്കും. അപ്പോൾ അതിനുശേഷം ഈ 66 പുസ്തകങ്ങൾ ക്രോഡീകരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ്. അപ്പൊ ആ പ്രേരണ ഇന്നും ഉണ്ടാവും? പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തിയല്ലയോ, സകല സത്യത്തിന് വഴി നടത്തിയല്ലയോ, ഇലൂമിനേഷൻ. സമയം കഴിഞ്ഞു, ഇനിയും 10 മിനിറ്റ് കഴിഞ്ഞു തിരിച്ചാണല്ലോ. ശരി, ഓക്കെ. നമ്മുടെ ചോദ്യം, നിങ്ങൾക്ക് വിശ്വാസവരം ഇന്നും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സഭകളിലുണ്ട്, പുതിയ നിയമസഭയ്ക്ക് വിശ്വാസവരമുണ്ട്. തത്വത്തിൽ അത് വീര്യപ്രവൃത്തിയല്ലേ? കാരണം വിശ്വാസത്താൽ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ മാറും, ഭൂതങ്ങളെ പുറത്താക്കും, ഇതെല്ലാം ഇന്നുണ്ടോ?
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസപരമുണ്ട്, ഇതിൻ്റെ അകത്ത് ഇത് കാണണം. വിശ്വാസപരത്തോട് കണക്ട് ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കൽ, മരണകരമായത് കുടിക്കുക, ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ, പാമ്പുകളെ പിടിക്കുക, ഇതൊക്കെ പറയുന്ന ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, വിശ്വസിക്കുന്നവരാൽ നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ വിശ്വാസവരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാണോ? വിശ്വാസവരം നിങ്ങൾക്കുണ്ടല്ലോ, വിശ്വാസവരം നിങ്ങളുടെ ഗ്രൂപ്പിനുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഉണ്ടല്ലോ, നിലനിൽക്കുന്നുണ്ടല്ലോ, ആ വരം അനുസരിച്ച് ഇതൊക്കെ നടക്കണ്ടേ? വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വരങ്ങൾ നടക്കണം. ഉണ്ട്, ഉറപ്പാ. വിശ്വാസവരം എന്ന് പറഞ്ഞ ഒരാൾക്ക് വിശ്വാസവരം ഉണ്ടെങ്കിൽ അയാൾ പ്രാർത്ഥിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും. വിശ്വാസത്തിൻ്റെ വരം എന്ന് പറഞ്ഞാൽ പ്രത്യേക ആ വരത്തിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിരിക്കുന്ന പൊതുവായൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ചില പ്രത്യേക സാഹചര്യങ്ങൾ അതിജീവിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു വിശ്വാസം, അതാണ്. വീര്യപ്രവൃത്തികളുടെ വരം വേറെയാണ്. അതല്ല പ്രശ്നം, അവിടെ അല്ല. നിങ്ങൾ ഞങ്ങളോട് പറയുമ്പോഴൊക്കെ പറയും പ്രാർത്ഥിച്ചുള്ള സൗഖ്യമല്ല ഞാൻ ഈ ചോദിക്കുന്നത്, കൽപ്പിച്ചെഴുന്നേൽപ്പിക്കുക. ഇവിടെ കിടക്കുന്നത് വിശ്വസിച്ച് ഈ മലയോട് കൽപ്പിച്ചാൽ അപ്പോഴേ കടൽ വീഴുമെന്നാണ്. ഈ മലയോട് കൽപ്പിച്ചാൽ, അല്ല പ്രാർത്ഥിച്ച് പെട്ടെന്ന് കിട്ടിയതല്ല ഞാൻ ചോദിച്ചത്. ഇങ്ങനെ കൽപ്പിച്ച് മലയെ വീഴിക്കത്തക്ക വിശ്വാസ വരം ഇന്ന് നിലനിൽക്കുന്നോന്നാ ചോദ്യം. അങ്ങനെ കൽപ്പിച്ചാൽ അത് സംഭവിക്കുന്ന വരം ഇന്ന് നിലനിൽക്കുന്നോന്നോ? അങ്ങനെ വിശ്വാസപരമുള്ള ആള് കൽപ്പിച്ചാൽ സംഭവിക്കും. അതുണ്ടോന്നാ ചോദിച്ചത്. സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ടല്ല ചോദിച്ചത്, ഞാൻ ബ്രദർ സഭയുടെ വിശ്വാസം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്നത് ചോദിക്കുകയാണ്, അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംഭവിച്ചാലേ ഉണ്ടെന്ന് പറയാം. ഞാൻ പറയാണ്, എനിക്ക് വിശ്വാസം പറയാണ്, എനിക്ക് വിശ്വാസപരം ഉണ്ട്, ഈ വരം നിലനിൽക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ അത് എനിക്ക് ബോധ്യമാകണമെങ്കിൽ പ്രവൃത്തി കാണിക്കണ്ടേ? ഞാൻ ഇരിക്കുന്ന ബിബ്ലിക്കലില്ല, നിങ്ങൾ കാണിച്ചു തരാനല്ല പറഞ്ഞേ. നിങ്ങൾ എന്ന വ്യക്തിക്കുണ്ടോന്നുള്ളതല്ല, നിങ്ങൾ പ്രതികരിക്കുന്ന സമൂഹ ഈ വരത്തെ കുറിച്ച് നിങ്ങൾ പ്രതികരിക്കുന്ന സമൂഹത്തിനുള്ള വിശ്വാസമാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ രാജേഷ് കാട്ടാക്കട എന്ന വ്യക്തി എന്ത് വിശ്വസിക്കുന്നു, നിങ്ങളുടെ ലോക്കൽ അസംബ്ലി എന്ത് വിശ്വസിക്കുന്നു, ഒന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾ അത് ചെയ്യാനും അല്ല പറഞ്ഞേ. ഇത് ബ്രദർ സഭ ഔദ്യോഗികമായിട്ട് വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ ഇങ്ങനെ കൽപ്പിച്ചാൽ ആ കാര്യങ്ങൾ സംഭവിക്കും, ഈ മല പോയി കടലിൽ വീഴും, ഇങ്ങനെ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും, ഈ വിശ്വാസപരം നിലനിൽക്കുന്നുവോ? വിശ്വാസപരം നിലനിൽക്കുന്നു. അത് മതി, ഇത്രയും ആൻസർ എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ എല്ലാ വരങ്ങളും നീങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിന്ന് പോകുന്നതും നീങ്ങിപ്പോകുന്നതും മൂന്ന് വരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓ, അതൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ട് അപ്പോസ്തലന്മാരിലൂടെ ദൈവം വീര്യ പ്രവൃത്തികളാൽ വചനത്തെയും സന്ദേശത്തെയും ഉറപ്പിച്ചു. അപ്പോസ്തലൻ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ചെയ്ത അത്ഭുതങ്ങളും വീര്യ പ്രവൃത്തികളും എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ ലക്ഷണമല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ അടയാളങ്ങളായിട്ട് ദൈവദാസന്മാരുടെ അതായത് അപ്പോസ്തലന്മാരുടെയും വചനത്തെ ഉറപ്പിച്ച വരങ്ങളും ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ, ജ്ഞാനവരം, അതുപോലെ തന്നെ ഭാഷ വരം, അതുപോലെ തന്നെ അടുത്ത് വേറൊരെണ്ണം പറയുന്നുണ്ട് പ്രവചനം, ഇത് മൂന്നും നിന്നും നീങ്ങി പോയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ രോഗശാന്തി നിലവിലുണ്ട്, രോഗശാന്തി വരം നിലവിലുണ്ട്, നിലവിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. രോഗശാന്തി വരം ഞാൻ പറഞ്ഞില്ല, അടയാള വരത്തിൽപ്പെട്ടതാണ്. അതായത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവം അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ എന്ത് ചെയ്തു, വചനത്തെ ഉറപ്പിച്ചു. ആ സമയത്ത് രോഗശാന്തിയുടെ വരം കൊടുത്ത ആൾക്കാർ ഏതൊക്കെ രോഗങ്ങൾ ഏത് രീതിയിൽ ചെയ്തെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ പ്രവീരം മുടന്തനായ ആളിനെ സൗഖ്യമാക്കി, അത് ആ നിമിഷത്തിൽ സംഭവിച്ചതാണ്, അത് പ്രോഗ്രസീവായിട്ട് അല്പസുഖമായി അല്പസുഖമായി വന്നതല്ല. ഒരാറ് വിധത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവിടെയുണ്ട്, മരിച്ചവരെ ജീവിപ്പിച്ചു, അത് ആവർത്തിച്ച കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് രോഗശാന്തി മാത്രം, ബാക്കി പോട്ടെ വീര്യപ്രവൃത്തി പോട്ടെ, രോഗശാന്തി വരം ഈ മൂന്ന് ലക്ഷ്യം പെടുന്നില്ല, നിങ്ങൾ പറഞ്ഞ മൂന്ന് ലിസ്റ്റ് പെടുന്നില്ല, രോഗശാന്തി വരം നിലവിലുണ്ട്. നോട്ട് ഗോഡ് ആൻസറിങ് പ്രയർ ബട്ട് ദ ഗിഫ്റ്റ് ഹീലിംഗ്, ഹീലിംഗ് അങ്ങനെ ഒരു ഗിഫ്റ്റ് നിലനിൽക്കുന്നുവോ? അതാണ് അവിടെ എബ്രായലേഖനം രണ്ടിൽ ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും. ഞാൻ രോഗശാന്തിയുടെ കാര്യം ചോദിച്ചു. ഈ രോഗശാന്തി വരം എന്ന് പറഞ്ഞാൽ വീര്യപ്രവൃത്തികൾ പെടുന്നതാണ്. രോഗശാന്തി വിവിധ വീര്യപ്രവൃത്തിയുള്ള വരം എന്നെല്ലാം പറഞ്ഞിട്ട്, അപ്പൊ അത് ഉണ്ടെന്നോ ഇല്ലെന്നോ എന്താ പറഞ്ഞു വരുന്നത്? ഏത് ആ വരം നീങ്ങിയെന്നാണോ നിലച്ചെന്നാണോ? ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എബ്രായ ലേഖനത്തിൽ പറയുന്ന ആ വരങ്ങൾ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവ് ചെയ്ത ഈ രോഗ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതെല്ലാം
ഈ പറയുന്ന മൂന്ന് വാക്കുകളിലാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം രോഗശാന്തി വരെ നിലനിൽക്കുന്നോ ഇല്ല അത് ഒരു വാക്കിലൊന്നും പറയും. നിലനിൽക്കുന്നില്ല. ഇല്ല. എബ്രായ ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം അങ്ങനെ വരം നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നില്ല. അങ്ങനെ വരം ഉണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാർ ചെയ്ത രീതിയിൽ ആ വരം ആക്റ്റീവ് ആകണം. പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നത് ആ രോഗശാന്തിയുടെ വരമല്ല. വരം നിലനിൽക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു ചോദ്യം. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഈ ജ്ഞാനം നീങ്ങിപ്പോയതും ഈ കൂടാണോ? എന്തോ ജ്ഞാനം നീങ്ങിപ്പോയതും എ ഡി 95-96 ആ ടൈം സ്പാനിലുള്ളിൽ ജ്ഞാനവും നീങ്ങിപ്പോയി. അങ്ങനെയാണോ? ഇന്ന് മനുഷ്യൻ ജ്ഞാനമില്ലാത്തൊരവസ്ഥയിലാണോ സഭ പോകുന്നത്? ഭാഷയുടെ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. ജ്ഞാനമില്ലാത്ത സമയത്താണോ ജ്ഞാനപരം കൊടുത്തത്? അപ്പം സഭയ്ക്ക് ദൈവം ജ്ഞാനപരം കൊടുത്തപ്പോൾ അന്ന് ജ്ഞാനമില്ലായിരുന്നു. മനുഷ്യന് അദ്ദേഹം അങ്ങയുടെ വാക്യം പറഞ്ഞ് അങ്ങ് ചോദിക്കുന്നത് ജ്ഞാനപരം ഇന്നില്ല നീങ്ങി പോയെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എ ഡി 90 വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ദൈവിക അല്ലപ്പാടുകളുടെ ബന്ധത്തിലുള്ള ജ്ഞാനപരം നീങ്ങിപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ജ്ഞാനം ഇല്ലെന്നാണ്. അതാണ് എൻ്റെ ചോദ്യം. പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ദൈവവചനം അറിയിക്കുവാനായിട്ട് ഒരു പ്രത്യേക ഗിഫ്റ്റായിട്ട് ജ്ഞാനം കൊടുക്കുമ്പോൾ ജ്ഞാനം ഓൾറെഡി അവിടെ ഉണ്ട്. രണ്ട് ആ പൊതുവായ ജ്ഞാനമുണ്ട്. ജ്ഞാനമില്ലാത്ത സമയത്ത് കൊട്ടാതെ പ്രശ്നം ഭാഷാവരം നീങ്ങിപ്പോകും, പ്രവചനം നീങ്ങിപ്പോകും, ഇത് രണ്ടും ഇല്ല. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അല്ലേ? നീങ്ങിപ്പോകും. ഇതും കാണാൻ പാടില്ല നിങ്ങൾ പറഞ്ഞ സ്ഥലത്തിൽ. ഞാൻ അത് സഭയ്ക്ക് കൊടുത്ത കർത്തവ്യ കൃപാപരമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ പറയണം സഭയ്ക്ക് ജ്ഞാനം കൊടുത്ത സമയത്ത് ജ്ഞാനമില്ലെന്ന് പറ. ജ്ഞാനമില്ലാത്തപ്പോഴാണ് ജ്ഞാനം കൊടുക്കുന്നത്? ഒരു ജ്ഞാനം അവർക്കില്ല. ഞാൻ യേശു പറഞ്ഞു ഇല്ലാത്ത നീങ്ങിപ്പോകുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അസ്ഥാനമാണ് ഞാൻ പറഞ്ഞത്. ഈ ജ്ഞാനം ഇല്ലാതിരുന്ന സമയത്ത് കൊടുക്കുകയും ഒരു സമയത്ത് നീങ്ങിപ്പോകുന്നു എന്ന് പറയണമെങ്കിൽ ജ്ഞാനം ഇല്ലാതിരുന്ന സമയത്ത് കൊടുത്തിട്ട് ഒരു സമയം നീങ്ങിപ്പോകണം. ജ്ഞാനം ഉണ്ടായിരുന്ന സമയത്താണ് ദൈവം സഭയ്ക്ക് പ്രത്യേകമായ ജ്ഞാനപരം കൊടുത്തത്. അല്ലപ്പാടുകളുടെ ബന്ധത്തിൽ എന്തൊക്കെയാ നിങ്ങൾ ഈ പറഞ്ഞത്? ജ്ഞാനമുള്ളപ്പോൾ ജ്ഞാനപരം കൊടുക്കുന്നു. മനുഷ്യന് സ്വാഭാവികമായ ജ്ഞാനമുണ്ട്. ദൈവവചനം അറിയിക്കാൻ അത് മതി. ഞാനും അതാ ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ച ഞാൻ പറഞ്ഞ ജ്ഞാനം റേഡിയം കണ്ടുപിടിച്ച കാര്യമല്ല, കാറ്റിനെ കണ്ടുപിടിച്ച കാര്യമല്ല. ബൈബിള് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ. ഈ ജ്ഞാനം നീങ്ങിപ്പോയോ? ബൈബിളിൽ പറഞ്ഞ ആ നോസീസ് ഇല്ലേ, ആ നോസീസ് നീങ്ങിപ്പോയോ? ദൈവത്തിന്റെ അള്ളപ്പാടുകൾ രേഖയാക്കാൻ വേണ്ടി കൊടുത്ത ജ്ഞാനം നീങ്ങിപ്പോയി. ദൈവവചനം പൂർണ്ണമായപ്പോൾ പ്രവചനം കൊടുത്തു, ഭാഷാവരം കൊടുത്തു, ജ്ഞാനം കൊടുത്തു, ഇവ മൂന്നും നീങ്ങിപ്പോകും. ഇതിൽ രണ്ടെണ്ണം നീങ്ങിപ്പോകും, നിന്നും പോകും. നിന്നുപോകും. ഇങ്ങനെ നിന്നുപോയതിൽ ബാക്കി രണ്ടിനും ഇല്ലാത്ത എന്ത് പ്രയോറിറ്റിയാണ് ജ്ഞാനത്തിന്? കാരണം ജ്ഞാനവും നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഇത് കാണാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞനുസരിച്ച് കൃപാപരം എന്ന നിലയിൽ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അല്ലപ്പാടുകൾ രേഖയാക്കാൻ കൊടുത്ത ജ്ഞാനം, ദൈവവചനം, നമ്മുടെ യോഗന്നാൻ വെളിപ്പാട് ദിവസം എഴുതിയപ്പോൾ ആ കാര്യം നിന്നുപോയി. കൃപാപരം അല്ലാത്ത ഞാനുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടല്ലോ. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ പറയുന്നത് ഞാനും പ്രത്യേക ജ്ഞാനം കൊടുത്തു. ഞാൻ പറയട്ടെ, സഭയോടുള്ള ബന്ധത്തില് ഞാൻ ദൈവവചനം രേഖയാക്കാൻ വേണ്ടി കൊടുത്ത ജ്ഞാനം എന്ന് പറഞ്ഞു. പാസ് ഉദ്ദേശിക്കുന്ന സ്വാഭാവിക ജ്ഞാനമാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചത് ജ്ഞാനം ഇന്ന് നിലവിലുണ്ട് അവിടെ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാലത്ത് നീങ്ങി പോകത്തില്ലെന്നാണ്. അല്ല, അത് ഞാൻ അല്ല, എന്റെ ചോദ്യം. നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞല്ലോ. അപ്പൊ എന്റെ ചോദ്യം ജ്ഞാനം എന്ന് പറയുന്ന ആ കാര്യം നിങ്ങളിപ്പോൾ കുറെ നിലനിൽപ്പുണ്ടേ, പ്രവചനം കുറെ കിടക്കണം, കുറെ അന്വേഷണം കിടക്കണം. കാരണം ഇത് കുറച്ചുകൂടെ കിടപ്പുണ്ട്, ബാക്കി രണ്ടും നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം? ഇത് മൂന്നും പോയെന്നാ പറഞ്ഞാൽ. മൂന്നും പോയെങ്കിൽ ഇന്ന് സഭ ജ്ഞാനം എന്ന അവസ്ഥയിൽ എവിടെ നിൽക്കുന്നു? ഏത് ജ്ഞാനം? അവിടെ പറഞ്ഞ ജ്ഞാനം അതുണ്ടോ സഭയ്ക്ക് ഇന്ന്? വരവോ അല്ലാതോ ആയിട്ടോ? വരം വേണമെന്നില്ല, വരമല്ലാത്തൊരവസ്ഥയിൽ ജ്ഞാനമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ നോസീസ് ഉണ്ടോ? ഇന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവചനമുണ്ടെന്ന് പറയേണ്ടി വരും. വരവല്ലാതെ, വരവല്ലാതെ ഇപ്പോഴും പ്രവചനമുണ്ട്, വരവല്ലാതെ ഇപ്പോഴും ജ്ഞാനമുണ്ട്, വരവല്ലാതെ ഇപ്പോഴും അന്യഭാഷയുണ്ടെന്ന് പറയേണ്ടി വരും. ഇല്ല, എനിക്ക് മനസ്സിലായി. അതായത് ചോദിച്ചത് സാരം, വരമായിട്ട് ജ്ഞാനം ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ല, വരമായിട്ട് പ്രവചനമുണ്ടോ? പ്രവചനമില്ല. വരമായിട്ട് അന്യഭാഷയുണ്ടോ? ഇല്ല. വരവല്ലാതെ ഏതെങ്കിലും ഉണ്ടോ? വരമല്ലാതെ, വരം എന്ന നിലയിലല്ലാതെ ഇത് ഇന്ന് ചർച്ചിലുണ്ടോ? വരമല്ലാതെ ഇത് മൂന്നിലേതെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പ്രകാശനമുണ്ട്. ഞാൻ ചോദിച്ച ഈ മൂന്ന് കാര്യം പ്രകാശോ ഇരുന്നല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കേട്ടവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് മൂന്ന് നിന്നുപോയെന്ന് പറഞ്ഞല്ലോ. കൃപാവരം എന്ന നിലയിൽ ഇല്ലെന്ന് പറഞ്ഞല്ലോ.
ചർച്ച നിയന്ത്രിക്കുന്ന കേൾക്കണം. സമയം കഴിഞ്ഞു. കാരണം ഇത് വർത്തമാനം പറഞ്ഞു പോയാൽ ഇന്ന് നാളെ ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ മോഡറേറ്റർ.